ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യോന പ്രവാചകൻ്റെ പുസ്തകം 3:1 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. യഹോവയുടെ അരുളപ്പാട് 2 യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. യോനയ്ക്ക് 2 അരുളപ്പാടുണ്ടായി. 1 അരുളപ്പാടുണ്ടായതാണ്, പക്ഷേ അരുളപ്പാടിൻ്റെ എല്ലാ ശക്തിയും എല്ലാ കരുത്തും യോന നഷ്ടപ്പെടുത്തി കളഞ്ഞു. യോനയുടെ ജീവിതം അത് കെട്ടുപോകാനിടയായിത്തീർന്നു. യോനയുടെ ജീവിതം ദൈവത്തിൽ നകന്നു പോകാനിടയായിത്തീർന്നു. യോനയ്ക്ക് സമർപ്പണം ഉണ്ടായിരുന്നു. 1:1 എങ്ങനെയാണ് പറയുന്നത്? അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു നിനവേ നഗരം. അതൊരു തുറമുഖ നഗരമായിരുന്നു. അന്നത്തെ നല്ല പരിഷ്കാരമുള്ള പട്ടണമായിരുന്നു നിനവേ. വളരെ ഉയർന്ന സാംസ്കാരിക നിലവാരമുണ്ടായിരുന്ന പട്ടണമായിരുന്നു നിനവേ. ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തായിരുന്നു ഈ നിനവേ നഗരം സ്ഥിതി ചെയ്തിരുന്നത്. നിനവേ നഗരം അവിടെയുള്ളതായ ആളുകൾ വക്രഗതിയുള്ളവരും ദോഷവും തിന്മയും നിറഞ്ഞവരുമായി തീർന്നപ്പോൾ ആ ദേശത്തെ ജനത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് യോനാപ്രവാചകന് ദൈവത്തിൻ്റെ വചനം പരമേൽപ്പിച്ച് ദൈവം ആ ദേശത്തേക്ക് പറഞ്ഞയച്ചു. ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹമാണ്. മനം തിരിയാനുള്ള വചനമാണ് ദൈവം കൊടുക്കുന്നത്. നിങ്ങളുടെ വഴി തിരിച്ചുവിടുക എന്നാണ് ദൈവം പറയുന്നത്. നിങ്ങൾ വഴി തിരിഞ്ഞ് മാറിപ്പോകുക എന്നാണ് ദൈവം പറയുന്നത്. ഇപ്പോൾ പോകുന്ന പോക്ക് പോയാൽ നിങ്ങൾക്ക് നാശമാണ്, അപകടമാണ്, അതുകൊണ്ട് വഴി തിരിഞ്ഞ് പോകുക എന്നാണ് ദൈവം പറയുന്നത്. യോനാപ്രവാചകനെ ഈ വചനം ദൈവം ഭരമേൽപ്പിച്ചു. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന വചനം അവിടെ പ്രസംഗിക്കുക. 40 കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്ന് പറയാനാണ് ദൈവം ഭരമേൽപ്പിച്ചത്. 40 ഈ ജനത്തിൻ്റെ അവധി കൊടുത്തിരിക്കുകയാണ്. 40 കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും, നശിച്ചു പോകും, മുടിഞ്ഞു പോകുമെന്നാണ്. ദൈവം അങ്ങനെ പറയുമോ? ദൈവം മുടിഞ്ഞു പോകുമെന്നൊക്കെ പറയുമോ? നശിച്ചു പോകും ദൈവം പറയുമോ? പലർക്കും സംശയം തോന്നും. ദൈവ സ്നേഹമല്ലേ പ്രിയപ്പെട്ടവരെ? സത്യം വെളിപ്പെടുത്തുന്നതാണ് ദൈവസ്നേഹം. വരാൻ പോകുന്ന നാശം മുൻകൂട്ടി പറയുന്നതാണ് ദൈവസ്നേഹം. അപകടം ഒഴിവാക്കാൻ വേണ്ടി ദൈവം മുൻകൂട്ടി മുന്നറിയിപ്പുകൾ തരുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവ ജനത്തെ നശിപ്പിക്കുകയല്ല, ജനത്തെ ശപിക്കുകയല്ല, ദേശത്തെ ശപിക്കുകയല്ല, ദേശത്തെ നശിപ്പിക്കുകയല്ല. നാശം വരുന്നത് മുൻകൂട്ടി കാണുന്ന ദൈവം നാശം വരാതിരിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിനവേ ഉന്മൂലമാകുമെന്ന് പറഞ്ഞത് നിനവേ ഉന്മൂലമാകാനല്ല, നിനവേ രക്ഷപ്പെടാനാണ്. അത് ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ സവിശേഷതയാണ്. എക്കാലത്തും ദൈവത്തിൻ്റെ സ്നേഹം വരാനിരിക്കുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കർത്താവായ യേശു തൻ്റെ പരിശുശ്രൂഷയുടെ അവസാന കാലത്തോടെ എടുത്തപ്പോൾ മത്തായിയുടെ സുവിശേഷം 25 അവസാന ഭാഗത്ത് പറയും, ഇവർ നിത്യജീവങ്കിലേക്കും ഇവർ നിത്യദണ്ഡനത്തിലേക്കും പോകും, രണ്ട് ചേരിയായി തിരിയുമെന്ന്. വലത്തുള്ളവരെ നിത്യജീവനിലേക്കും ഇടത്തുള്ളവരെ നിത്യദണ്ഡനത്തിലേക്കും പോകുമെന്ന് കർത്താവ് പറഞ്ഞതാണ്. മത്തായിയുടെ സുവിശേഷം 25 അവസാനത്തെ ഖണ്ഡിക വായിക്കുമ്പോൾ കാണാം, ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ അവർ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. വലത്തുള്ളവരോട് അവൻ അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അവകാശമാക്കിക്കൊള്ളുവീൻ. ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കർത്താവിൻ്റെ സ്നേഹമാണ് മുൻകൂട്ടി അത് തന്നത്. ഈ മുന്നറിയിപ്പുകളെ എന്ന് അവഗണിച്ചാൽ മഹാനാശം നോക്കു വരും. BC 8 യോനാപ്രവാചകൻ പ്രവചിക്കുന്നത്. യോനാപ്രവാചകൻ പ്രവചിച്ചു, ജനം അനുദവിച്ചു,
നിനവേയിലുള്ള ജനം അനുദമിച്ചപ്പോൾ ജനത്തിന് മേലുള്ളതായി ശിക്ഷ ദൈവം മാറ്റിക്കളഞ്ഞു. ദൈവസ്നേഹം ശിക്ഷ ഒഴിവാക്കി കൊടുത്തു. എന്നാൽ അതേ ദേശത്തുള്ള ജനം പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വഷത്വത്തിലേക്ക് പോയി. നിനവേയിലുള്ള ജനം പിന്നെയും വഷത്വത്തിലേക്ക് പോയപ്പോൾ ഒരു 150 വർഷത്തിന് ശേഷം നഹൂം പ്രവാചകൻ എഴുന്നേറ്റു. നഹൂം പ്രവാചകനും നിനവേ നഗരത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. അപ്പോഴും പ്രവാചകൻ പറയുന്ന വചനം വളരെ ശക്തമായ ദൂതാണ്. സംഹാര നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക എന്നാണ്. യോനാ പ്രവാചകൻ പ്രവചിച്ച് ജനം അനുദപിച്ചത് ജനത്തിന് മനന്തിരിവ് വന്ന് ജനത്തിന് മേലുള്ള ശിക്ഷ മാറിക്കഴിഞ്ഞിട്ടും പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ജനം മരവിച്ചു. പിന്നെയും പഴയ പാപങ്ങളിലേക്ക് ജനം പോയി. ആ മഹാനഗരമായ നിനവേയിൽ പിന്നെയും അനർത്ഥം സംഭവിച്ചു. സഹോദരങ്ങളെ, നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിലും ദൈവം പിന്നെയും വരാൻ പോയിരിക്കുന്ന മഹാവലിയ വിനാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അരുളപ്പാടുണ്ടായെങ്കിലും ആ അരുളപ്പാട് യോനാ നഷ്ടപ്പെടുത്തി. യോനാ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു. സ്വന്തം ബുദ്ധിയിൽ. ഞാൻ വേറൊരു സംഭവം ഈയിടെ വായിച്ചു, അതും വളരെ മനോഹരമായൊരു സംഭവമാണ്. ഒരു ഭക്തനായ മനുഷ്യൻ, അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ മനസ്സിലായി നിത്യപട്ടണത്തിലേക്ക് യാത്ര പോകണം, ഇത് നാശപട്ടണമാണ്, നിത്യമോക്ഷപുരിയിലേക്ക് യാത്ര ചെയ്യണം. നിത്യപട്ടണത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്ര വിജയപ്രദമാകണമെങ്കിൽ കുരിശ് ചുമക്കണം, ഒരു വലിയ കുരിശ്. ആ കുരിശ് ചുമന്നുകൊണ്ട് ഈ ഭക്തൻ ഒരു തീർത്ഥയാത്ര പോവുകയാണ്, മോക്ഷയാത്ര. അതൊരു ഭാവനയാണ്. ആ മോക്ഷയാത്ര വലിയൊരു കുരിശാണ്. ആദ്യം നല്ല സന്തോഷമായിരുന്നു, നല്ല ഉത്സാഹമായിരുന്നു. കുരിശ് ചുമന്ന് ഒരു ക്ഷീണവുമില്ലാതെ നടന്നു പോവുകയാണ്, ഒരു പ്രയാസവുമില്ല, സന്തോഷം. കാര്യം ഭാരമുണ്ട്, പക്ഷേ സാരമില്ല. കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ വഴി വളരെ ക്ലേശം, കല്ലുണ്ട്, മുള്ളുണ്ട്, വലിയ ദുർഘടങ്ങൾ, കുന്നുകൾ, ഇറക്കങ്ങൾ, വലിയ ബുദ്ധിമുട്ട്. ഈ ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നത് കൂടുതൽ പ്രയാസമായി. ഈ ഭക്തനായ മനുഷ്യൻ, അദ്ദേഹം ഓർത്തു, ഈ വലിയ കുരിശ് വയ്യല്ലോ, ചുമന്ന് ഞാൻ തളർന്നല്ലോ, വഴിയോ ദൂരം, ക്ലേശകരമായ വഴി, ഇനിയും ഒരുപടി ഒരുപടി സഞ്ചരിക്കാനുണ്ട്. ഈ കണ്ട ദൂരം മുഴുവൻ ഞാൻ എങ്ങനെ സഞ്ചരിച്ച് തീർക്കും ഇത്രയും വലിയ കുരിശ് ചുമന്നുകൊണ്ട്? ഒരല്പസമയം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. ഒരു മരത്തണലിരുന്നു. അപ്പോൾ അടുത്ത് ഒരു മനുഷ്യൻ, ഒരു മരം വെട്ടുകാരൻ, മഴുകൊണ്ട് ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് ചോദിച്ചു, എനിക്ക് ആ മഴു ഒന്ന് തരാമോ, അല്പനേരത്തേക്ക് കടം തരാമോ? എന്തിനാ, ചെറിയൊരു കാര്യം ചെയ്തിട്ട് ഞാൻ പോട്ടെ, തിരിച്ചു തരാം. മഴു കൊടുത്തു. മഴുവെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ആ കുരിശിൻ്റെ അതിൻ്റെ നീളം അല്പം കുറച്ചു. കുരിശിൻ്റെ നീളം കുറച്ചു. എന്നിട്ട് മഴു തിരിച്ചു കൊടുത്തു. ഇങ്ങ് പോവുകയാണ്, ഇദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഭാരമില്ല, കുറച്ച് ഭാരം കുറഞ്ഞു, വലിയ പ്രയാസമില്ല. കാരണം ആ നീളം കുറച്ചപ്പോഴേക്കും അതിൻ്റെ ആ ഭാരം കുറഞ്ഞല്ലോ. മുന്നോട്ട് പോവുകയാണ്, യാത്ര തുടർന്നു. കുറേ കൂടി ചെന്നപ്പോൾ പിന്നെ വിശ്വാസികൾ ഇതുപോലെ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന വിശ്വാസികളുണ്ട്, വേറെയും ഉണ്ട്, പലരെയും കണ്ടു. ഓരോരുത്തരും ഇങ്ങനെ ഭക്തന്മാർ കുരിശ് ചുമന്നുകൊണ്ട് പോവുകയാണ്. അവരെല്ലാം ക്ലേശിച്ച് തന്നെയാണ് ചുമക്കുന്നത്, പക്ഷേ അവർക്ക് മുഖത്ത് നല്ല പ്രസന്നത. ഇപ്പോൾ ഇദ്ദേഹത്തിന് നല്ല പ്രസന്നതയാണ്, കാരണം ഭാരമില്ലല്ലോ, വലിയ ചുമടയില്ലല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം പ്രസന്നനായിട്ട് തന്നെ നടക്കുകയാണ്. അങ്ങ് ചെന്നു, മോക്ഷപട്ടണത്തിൻ്റെ അരികത്തെത്തി. മോക്ഷപട്ടണത്തിൻ്റെ അരികത്തെത്തിയപ്പോൾ അങ്ങോട്ട് കടക്കണമെങ്കിൽ ഒരു വലിയ പിളർപ്പുണ്ട്, ഒരു വലിയ ഗ്യാപ്പ്, വലിയൊരു പിളർപ്പ്. ഈ പിളർപ്പ് കടന്നു വേണം അപ്പുറത്തേക്ക്, മോക്ഷപട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ. അദ്ദേഹം തെല്ലമ്പരപ്പിലായി. മറ്റുള്ളവരെന്താ ചെയ്യുന്നത് മനസ്സിലായി, എളുപ്പമുണ്ട്. മറ്റുള്ളവർ അവരുടെ ആ കുരിശ് അവിടെ അങ്ങ് വയ്ക്കുക, ഈ പിളർപ്പിൻ്റെ മുകളിൽ കുരിശ് അങ്ങ് വയ്ക്കുക. അപ്പോൾ ആ കുരിശിൽ ചവിട്ടി അങ്ങോട്ട് കിടക്കാം. കാരണം ഒരു പാലം പോലെ പ്രയോജനപ്പെടുന്നു. നന്നായല്ലോ ഈ പാലം. അത്
അതുപോലെ ഉപയോഗപ്പെടുന്നതുകൊണ്ട് അവർ കിടക്കുന്നതുപോലെ എനിക്കും കിടക്കാം. ഇദ്ദേഹം കുരിശ് വെച്ചു. പക്ഷേ ഇദ്ദേഹം കുരിശ് വെച്ചപ്പോൾ കുരിശ് പാലം പോലെ ആകുന്നില്ല, അവിടെ എത്തുന്നില്ല, അപ്പുറത്തേക്ക് എത്തുന്നില്ല, നീളം കുറഞ്ഞു പോയി, നീളം കുറഞ്ഞു പോയി. കാരണം നേരത്തെ മഴുകൊണ്ട് വെട്ടി ആ കുരിശിൻ്റെ നീളം കുറച്ചല്ലോ, ചുമട് കുറച്ചല്ലോ, നീളം കുറച്ചു പോയിരുന്നു. അദ്ദേഹം പൊട്ടി പൊട്ടി കരഞ്ഞു. കഷ്ടം, ഞാൻ ആ കുരിശിൻ്റെ നീളം കുറച്ചത് കഷ്ടമായി പോയല്ലോ. അദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം ദുഃഖത്തോടെ കരഞ്ഞു. മറ്റുള്ളവരെല്ലാം അവരവരുടെ കുരിശ് പാലമായി വെച്ചു, അവരപ്പുറം കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഭാവനയിൽ ഞാൻ വായിച്ചതായ ഒരു സംഭവമാണ്. ഈ ഭാവനയുടെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? നാം എല്ലാം എടുത്തിരിക്കുന്ന സമർപ്പണം എന്താണ്? ഞാൻ എടുത്തിരിക്കുന്ന സമർപ്പണം എന്താണ്? നിങ്ങൾ എടുത്തിരിക്കുന്ന സമർപ്പണം എന്താണ്? നാളോറും തന്നെ തന്നെ ത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് യേശുവിന് പിന്നാലെ പോകുക. നാൾതോറും തന്നെ തന്നെ ത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് യേശുവിൻ്റെ പിറകെ പോകുക. യേശു പോയ അതേ കാൽ ചുവടുകളിൽ കൂടെ പോകുക. യാതൊരു തെറ്റും ചെയ്യാതിരുന്ന യേശുവിന് അവമാനമുണ്ടായി, ആക്ഷേപമുണ്ടായി, എതിർപ്പുണ്ടായി, സകലരും പരിഹസിച്ചു, എല്ലാവരും ഒറ്റപ്പെടുത്തി, എല്ലായിടത്തുനിന്നും എതിർപ്പുകളായിരുന്നു, ആരും താങ്ങാനുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും കൂടെ നടന്നവർ പോലും കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഒരാൾ ഒറ്റിക്കൊടുത്തു, 12 പേരുണ്ടായിരുന്നു, അതിൽ യൂദാ ഇസ്കരിയോത്ത ഒറ്റിക്കൊടുത്തു, എല്ലാം വളരെ മുമ്പന്തിയിലുണ്ടായിരുന്ന ശിമോൻ പത്രോസ് തള്ളിപ്പറഞ്ഞു. എല്ലാം കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷേ എല്ലാം കർത്താവിന് വിപരീതമായിട്ടാണ് ലോകത്തുണ്ടായത്. ആക്ഷേപത്ര ഏറ്റു, മുഖത്ത് തുപ്പലേറ്റു, കന്നത്ത് അടിയേറ്റു, കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു. കർത്താവ് ഏകനായി കുരിശിനു വന്നുകൊണ്ട് നടന്നു. കർത്താവ് കുരിശിന്മേൽ 3 ആണികളിൽ തൂങ്ങി. പ്രിയപ്പെട്ടവരെ, ആ കുരിശിമക്കാനാണ് കർത്താവ് കുരിശി വന്നതുപോലെ നമുക്കുള്ള കുരിശിമക്കാനാണ് നാം ഓരോരുത്തരും സമർപ്പിച്ചത്. എന്നാൽ ഈ സമർപ്പണത്തിൽ നിന്ന് നാം പുറകോട്ട് പോകുക എന്നുള്ളത് എത്രയോ ഭയാനകമായ നഷ്ടമാണ്. ഇത് പാലമാണ് ഈ കുരിശ്, പാലമായി അക്കരയ്ക്ക് കടക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ കുരിശ്. എന്നാൽ അതിൻ്റെ നീളം കുറയുന്നതുകൊണ്ട്, നാം നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നതുകൊണ്ട്, സ്വന്തം നീതിയും സ്വന്തം ന്യായവും ഉപയോഗിക്കുന്നതുകൊണ്ട്, സ്വന്തം കാഴ്ചപ്പാട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ കുരിശിനെ നാം ചെറുതാക്കാൻ ശ്രമിക്കുന്നു. തന്മൂലം നമ്മുടെ സമർപ്പണത്തിൽ നാം പുറകോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കുക, സമർപ്പണത്തിൽ നിന്ന് പുറകോട്ട് പോയി. എന്നാൽ ഇന്ന് സന്തോഷകരമായ വാർത്ത നിങ്ങൾ അറിയിക്കട്ടെ. യോനാ പ്രവാചകന് വീണ്ടും അരുളപ്പാട് കിട്ടി. 2 പ്രാവശ്യം അരുളപ്പാടുണ്ടായി. 1 പ്രാവശ്യം കിട്ടിയ അരുളപ്പാട് യോന നഷ്ടപ്പെടുത്തി കളഞ്ഞു. 1 പ്രാവശ്യം യോന എടുത്ത സമർപ്പണത്തിൽ നിന്ന് യോന വ്യതിചലിച്ചു പോയി. പക്ഷേ സ്വർഗത്തിലെ ദൈവം യോനയ്ക്ക് അവസരം കൊടുത്തു. ഒരു മഹാമത്സ്യത്തെ ദൈവം കരുതി നിർത്തി. യോനയ്ക്ക് വേണ്ടി, യോനയെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടി ഈ പ്രകൃതിയിലെ ഒരു മഹാമത്സ്യത്തെ ദൈവം കരുതി നിർത്തി. ഞാൻ വായിച്ചു, ആഫ്രിക്ക ആ വൻകര മുഴുവനും ആ ഭൂഖണ്ഡം മുഴുവനും ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെട്ടിരുന്നു. ഇരുണ്ട ഭൂഖണ്ഡം, പരിഷ്കാരം ഉണ്ടായിരുന്നില്ല, സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഡാർക്ക് കോണ്ടിനെൻ്റ് എന്നാണ് ആഫ്രിക്ക അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആഫ്രിക്ക ഉണർന്നു. മിഷണറിമാർ വന്നു, സുവിശേഷം അറിയിച്ചു. ആഫ്രിക്കൻ ജനത ഉണർന്നു. അവർ സംസ്കാരമുള്ളവരായി തീർന്നു. അവർ നരഭോജികളായ മനുഷ്യർ, മനുഷ്യമാംസം പശുവിനെ തിന്നുന്ന മനുഷ്യർ, നരസ്നേഹികളായി മാറി, മനുഷ്യരെ സ്നേഹിക്കുന്നവരായി മാറി. വലിയ ഉണർവുണ്ടായി, സംസ്കാരം വളർന്നു, ആഫ്രിക്ക ഉണർന്നു. ഈ ആഫ്രിക്കയിലെ സംസ്കാരത്തിൻ്റെ വളർച്ച എന്താണെന്ന് കാണാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ബുദ്ധിജീവി ഒരിക്കൽ ആഫ്രിക്കയിൽ വന്നു. അദ്ദേഹം ആഫ്രിക്കയിൽ വന്ന് അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് പല കുടിലുകൾ കയറി ഇറങ്ങി. നീഗ്രോകളുടെ കുടിലുകളിൽ, ആ കാട്ടുജാതിക്കാരുടെ കുടിലുകളിൽ, അങ്ങനെ ഓരോ കുടിലുകളിലും അദ്ദേഹം കയറി ഇറങ്ങി സംസ്കാരം എത്ര കണ്ട് വളർന്നിട്ടുണ്ട് എന്നറിയാൻ. അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നു. ഒരു ചെറിയ കുടിലാണ്, ഒരു ചെറ്റക്കുടിലാണ്. അതിൽ വൃദ്ധയായ സ്ത്രീ ഇരിപ്പുണ്ട്. ആ സ്ത്രീ ഇരുന്ന് വേദപുസ്തകം വായിക്കുകയാണ്. വേദപുസ്തകം വായിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താണ് ഈ വായിക്കുന്നത്? ഇത് വേദപുസ്തകമാണ്, ദ ഹോളി ബൈബിൾ, വേദപുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ വായിക്കൂ എപ്പോഴും, അതെന്താ വായിച്ചാൽ? അപ്പോൾ നിങ്ങൾ കുറച്ച് പരിഷ്കാരമൊക്കെ കിട്ടിയെന്നാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ഞങ്ങൾ ഇംഗ്ലണ്ടിലുള്ളവർ, ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് നിങ്ങൾ ആഫ്രിക്കയിലുള്ളവർ ഉണർന്നു എന്നാണല്ലോ, പരിഷ്കാരമൊക്കെ കിട്ടിയെന്നാണല്ലോ. അതിനെന്താ പരിഷ്കാരം കിട്ടിയാൽ എന്താ കുഴപ്പം? അല്ല, ഇത്തിരി സംസ്കാരവും പരിഷ്കാരമൊക്കെ വന്നാൽ പിന്നെ ഈ പഴഞ്ചൻ പുസ്തകം വായിക്കുമോ? ഇത് പഴഞ്ചൻ പുസ്തകമോ? ഇത് കർത്താവിൻ്റെ വചനമല്ലേ?
ദൈവത്തിൻ്റെ വചനമല്ലേ? ഈ സ്ത്രീ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ എന്നോ? മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് മുഴുവൻ വിശ്വാസമാണ്. ആട്ടെ, ഇതിൽ ഒരു മനുഷ്യനെ ഒരു മഹാമത്സ്യം വിഴുങ്ങിയെന്നും ആ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ആ മനുഷ്യൻ കിടന്നുവെന്നും പിന്നീട് ഈ മനുഷ്യനെ കരയ്ക്ക് ഛർദ്ദിച്ചുവെന്നും ആ മനുഷ്യൻ പിന്നെ പോയി പ്രസംഗിച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മഹാമത്സ്യം വിഴുങ്ങിയെന്നല്ല, കടലാന വിഴുങ്ങിയെന്നല്ല, മനുഷ്യൻ കടലാനയെ വിഴുങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഞാൻ വിശ്വസിക്കും ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഓ, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ബോധമില്ല, പരിഷ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞത് തെറ്റ്, പരിഷ്കാരമൊന്നുമില്ല, അല്പം പോലും സംസ്കാരമില്ല. ഈ സ്ത്രീ ചാടി എഴുന്നേറ്റു, ആ സ്ത്രീ ചാടി എഴുന്നേറ്റു, ആ സ്ത്രീ ചൂണ്ടുവരൽ ഈ സായിപ്പിനെ നേരെ നിവർത്തി നിർത്തി. സായിപ്പേ, നിങ്ങൾ പറഞ്ഞല്ലോ ഈ വേദപുസ്തകം അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും നേരം സംസാരിക്കാൻ ഇടവരില്ലായിരുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ അടുക്കളയിൽ എൻ്റെ ചട്ടിക്കകത്ത് കിടന്ന് നിങ്ങളുടെ ശരീരം പൊരിഞ്ഞുകൊണ്ടിരുന്നേനെ, നിങ്ങളെ ഞാൻ കൊന്നു തിന്നേനെ. ഇത് ഈ വേദപുസ്തകമാണ് എന്നെ മനുഷ്യനാക്കി മാറ്റിയത്. ദൈവത്തിന് സ്തോത്രം. ഈ ബൈബിളാണ് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. ഈ ബൈബിളിലെ കാര്യങ്ങളാണ് എന്നെ സ്നേഹം അഭ്യസിപ്പിച്ചത്. ഈ ബൈബിളിലെ യേശുവാണ് എനിക്ക് വേണ്ടി ക്രൂശിനെച്ച രക്ഷകനാണ് സ്നേഹത്തിൻ്റെ പാഠം എനിക്ക് തന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇത്രയും നേരം സംസാരിക്കാനിട വന്നത്. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവനോടെ കാണുകയില്ലായിരുന്നു. നിങ്ങളെ കണ്ട ഉടനെ ഞങ്ങൾ നീഗ്രോകൾ നിങ്ങളെ തല്ലിക്കൊന്ന് നിങ്ങളെ കീറി മുറിച്ച് നിങ്ങളെ അടുപ്പത്തിട്ട് നിങ്ങളെ വേവിച്ചെടുത്തേനെ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞത്? യോനാ പ്രവാചകൻ്റെ പുസ്തകം, അത് മനുഷ്യജാതിക്ക് എന്നൊരു സംശയചിഹ്നമാണ്, ഇന്നൊരു ചോദ്യചിഹ്നമാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് സത്യമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. എന്നാൽ അതിൻ്റെ സന്ദേശം എന്താണ്? രണ്ടാം പ്രാവശ്യം അരുളപ്പാട് തരും ദൈവം, രണ്ടാം പ്രാവശ്യം അരുളപ്പാട് തരും ദൈവം. സ്നേഹിതരെ, ഇന്ന് ഞാൻ വളരെ എളിമയോടെ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ടാം പ്രാവശ്യം അരുളപ്പാട് കിട്ടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആദ്യത്തെ നഷ്ടപ്പെടുത്തി, ആദ്യത്തെ സമർപ്പണം പോയിപ്പോയി, ആദ്യത്തെ തീരുമാനങ്ങൾ ലംഘിച്ചു പോയി, ആദ്യം ദൈവത്തോട് പറഞ്ഞ വാക്കുകൾ മാറിപ്പോയി, നിങ്ങൾ ഇതുവരെ എടുത്തതായി തീരുമാനങ്ങൾ ചിലതെല്ലാം നിങ്ങൾ ലംഘിച്ച് ദൈവസന്നിധിയിൽ നകന്നു പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. പാപം വന്നപ്പോൾ നിങ്ങളുടെ ആത്മാവ് മരിച്ചിരിക്കുകയാണ്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണു പോയിരിക്കുകയാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നതുപോലെ കൃപയിൽ നിന്ന് വീണ് കിടക്കുകയാണ്. എന്നാൽ ദൈവസ്നേഹം ഇപ്പോൾ നിങ്ങളെ ഉണർത്തിക്കൊണ്ട് പറയുന്നു, മകനെ, നിനക്ക് രണ്ടാം പ്രാവശ്യം അരുളപ്പാട് തരുവാൻ കരുണയുള്ള കർത്താവിന് മനസ്സിൽ ഇത് തോന്നിയിരിക്കുന്നു. മകളെ, നിനക്ക് രണ്ടാം പ്രാവശ്യം അരുളപ്പാട് തരുവാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവസ്നേഹം ഇതാ നിന്റെ അരികത്വം നിൽക്കുന്നു. നിനക്ക് വന്ന തെറ്റുകളിൽ നിന്ന് ഇനിയും നിനക്ക് മോചനമുണ്ട് എന്ന് കർത്താവ് പറയുന്നു. ഇനിയും നിനക്ക് ഉദ്ധാരണമുണ്ട്, ഇനിയും നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഇനിയും നിനക്ക് മാനസാന്തരപ്പെട്ട് തിരിയാം, ഇനിയും നിനക്ക് തിരിഞ്ഞു വരാം, വന്നാൽ നിന്നെ കൈക്കൊള്ളാം എന്ന് കർത്താവ് പറയുന്നു. മുടിയൻ പുത്രൻ ഉപമയിൽ നാം കാണുന്നു, ആ ധൂർത്തപുത്രൻ അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പൻ ഓടിച്ചെന്ന് അവനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അപ്പൻ ഓടിച്ചെന്നു, വാത്സല്യപൂർവ്വം ഓടിച്ചെന്നു. അപ്പൻ അവൻ വെറുക്കുകയല്ല, അവൻ ധിക്കാരത്തോടങ്ങിപ്പോയവനല്ലേ എന്ന് അപ്പൻ മത്സരിച്ച് നിൽക്കുകയല്ല, കോപിച്ച് അവൻ്റെ നേരെ പാരുഷ്യത്തോടെ നിൽക്കുകയല്ല, നേരെ മറിച്ച് അപ്പൻ ഓടിച്ചെല്ലുകയാണ്. ഈ മകൻ നിലവിളിച്ചുകൊണ്ട് വരുന്നത് അപ്പൻ കണ്ടു. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാലൊരുത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് അപ്പൻ കണ്ടു. അപ്പൻ ആ ശബ്ദം കേട്ടു. പ്രിയപ്പെട്ടവരെ, ദൂരെ നിന്ന് കരഞ്ഞു നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അവൻ പറയുന്ന വാക്കുകൾ അപ്പൻ്റെ ഉള്ളത്തെ തകർക്കുകയാണ്. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കായൽ ഒരുത്തിനെ പോലെ ഞാൻ സ്വീകരിക്കണമേ, ഇതാണ് അവൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പനത് കേട്ടു, അപ്പൻ ഓടിച്ചെന്നു, അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അവൻ ഇത്രയും പറഞ്ഞു, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വാക്ക് അവനെ കൊണ്ട് പറയിപ്പിച്ചില്ല. അപ്പനവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു, അവനെ ആ അലിംഗനം ചെയ്ത് അവൻ്റെ വായടച്ച് ഉമ്മ വെച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പനവനെ കൊണ്ടുവന്നു, അവനെ എടുത്തുകൊണ്ടു വരുന്നത് പോലെ അപ്പനവനെ കൊണ്ടുവന്നു. അവൻ്റെ കൈക്ക് മോതിരൊടിയിച്ചു, അവൻ്റെ കാലിനെ ചെരുപ്പിടിപ്പിച്ചു, അവനെ മേൽത്തരമങ്കി ധരിപ്പിച്ചു, അവനു വേണ്ടി നാളുകളായി തടിപ്പിച്ച് നിർത്തിയിരുന്ന കാളക്കിടാവിനെ അറുത്തു, അന്ന് വിരുന്നൊരുക്കി. ഇന്ന് പ്രിയപ്പെട്ടവരെ, രണ്ടാം പ്രാവശ്യം അരുളപ്പാട് ലഭിപ്പനാർക്കെല്ലാം ആഗ്രഹമുണ്ട്? രണ്ടാം പ്രാവശ്യം അരുളപ്പാട്
കർത്താവ് യേശു നിങ്ങൾ ക്ഷണിക്കുകയാണ്, പഴയ സമർപ്പണത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാമോ, പഴയ തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാമോ, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾക്ക് ഓടി വരാമോ. ആ ക്രൂസിലെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കുന്ന പ്രിയരെ, ക്രൂസിലെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്ന പ്രിയരെ, ക്രൂസിലെ സ്നേഹം നിങ്ങൾ ക്ഷണിക്കുകയാണ്. മകനെ വരിക, മകളെ വരിക, നീ ഇനി എന്തിനു മാറി നിൽക്കുന്നു, എന്തിനു സംശയിച്ച് നിൽക്കുന്നു, നിന്നെ ആഴത്തിൽ നിന്ന് കരയേറ്റിയവനല്ലയോ നിന്നെ വിളിക്കുന്നത്, നിന്നെ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് കരയേറ്റി എടുത്തവനല്ലയോ നിന്നെ ക്ഷണിക്കുന്നത്, നിന്നെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പെരുവെള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിന്നെ കോരിയെടുത്തവനല്ലയോ നിന്നെ വിളിക്കുന്നത്. എത്രയെത്ര ആപത്തുകൾ നിനക്ക് വന്നു, എത്രയെത്ര അനർത്ഥങ്ങൾ നിനക്ക് വന്നു, അതിൽ നിന്നെല്ലാം ഞാൻ നിന്നെ ഉയർത്തിയില്ലയോ, നിന്നെ ഉദ്ധരിച്ചില്ലയോ, നിന്നെ സഹായിച്ചില്ലയോ, നിന്നെ രക്ഷിച്ചില്ലയോ, നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ മെടിഞ്ഞില്ലയോ. മകനെ, നിനക്ക് വേണ്ടിയാണ് എൻ്റെ ജീവൻ മെടിഞ്ഞത്, ഞാൻ മരണം രുചി നോക്കിയത് നിനക്ക് വേണ്ടിയാണ്, ഞാൻ ശിക്ഷ അനുഭവിച്ചത് നിനക്ക് വേണ്ടിയാണ്, ഞാൻ ശാപമേറ്റത് നിനക്ക് വേണ്ടിയാണ്, ശാപകരമായ മരണം ഞാൻ കൈ ഞാൻ ഏറ്റുവാങ്ങിയത് നിനക്ക് വേണ്ടിയാണ്. മകളെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത്. ഇനിയും നീ പാപത്തിൽ രസിച്ച് ജീവിക്കല്ലേ, ഇനിയും നീ തിന്മയിലേക്ക് പോകല്ലേ, ഇനിയും നശിച്ചു പോകല്ലേ, നാശം നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കണ്ട് അതിവേഗം നീ മടങ്ങി വരിക. ദൈവസ്നേഹം വിളിക്കുകയാണ്, ദൈവസ്നേഹം ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ദൈവജനമേ, ഓടി വരിക, യേശുവിൻ പാദത്തിൽ വന്ന് വീഴുക, ആ തിരുരക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവൻ്റെ പാദം മൊത്തിക്കൊണ്ട് അവനോട് പറയുക, യേശുവേ ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ യേശുവേ ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ യേശുവേ ഞാനിതാ വരുന്നു, നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ സ്നേഹം നിറഞ്ഞ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, കരുണയും സ്നേഹവും ഓളം വെട്ടുന്ന ഈ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്താൻ അവിടെ നിന്ന് കടന്നു വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭാരത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ, ശാപങ്ങൾ മാറ്റണമേ, ബാധകൾ നീക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.